സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ എന്താ വെച്ചാൽ ജി ടി എ സാൻ ആൻഡ്രിയസിൽ നമ്മൾ ജി ടി എ ഫൈവിലുള്ള കാർസൊക്കെ കൊണ്ടുവരികയാണ്. എല്ലാ കാർസും നമ്മൾ മോഡ് ചെയ്യുന്നില്ല, ഏകദേശം കുറച്ച് കാർസ്, ഒരു 20-ൽ കൂടുതൽ കാർസ് ഉണ്ടായിരിക്കും. അത്രയും കാറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു കേരള പോലീസ് ബലോറോ കൊണ്ടുവരുമോ എന്ന്. അപ്പോൾ കേരള ബലോറോ കൊണ്ടുവരാൻ പറ്റാത്ത കൊണ്ട് തന്നെ ബലോറോ മോഡലുള്ള ഒരു ബെൻസിൻ്റെ ഒരു വണ്ടിയുണ്ട്. ബലോറിൻ്റെ അതേമാതിരി തന്നെ, പക്ഷേ ബെൻസിൻ്റെ വണ്ടിയാണ്. അങ്ങനെ ഒരു വണ്ടിയുണ്ട്, ആ ഒരു വണ്ടി നമ്മളിതിൽ മോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറെ കുറേ ഇൻറ്റീരിയറൊക്കെ അതേമാതിരി തന്നെയാണ് മോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരു ജി ടി സാൻ ആൻഡ്രിയസ് ഉണ്ടായിരിക്കണം, ലൈറ്റ് വേർഷൻ ആയിരിക്കും ഏറ്റവും ബെറ്റർ. മറ്റേ വേർഷനിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ എനിക്കറിയില്ല. ഞാനിപ്പോൾ കളിക്കുന്നത് ലൈറ്റ് വേർഷനിലാണ്. ലൈറ്റ് വേർഷൻ എങ്ങനെയാണ് 200 രൂപയ്ക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ ലൈറ്റ് വേർഷൻ കണ്ടു വരിക, എന്നിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത ലാസ്റ്റ് വരെ കാണും. അപ്പോൾ കൂടുതലും പറഞ്ഞില്ല, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക. പിന്നെ ഞാൻ അടുത്ത വീഡിയോ അതാണ് ചെയ്യേണ്ടത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഡ്രോപ്പ് ഇറ്റ്. നിങ്ങൾ അങ്ങനെ ZRCO എന്നുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് ശേഷം നിങ്ങളൊരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ZRCO എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡൗൺലോഡ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ആ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത സിപ്പ് ഫയൽ കാണാനായിട്ട് സാധിക്കും. അതിന് ഒന്ന് ക്ലിക്ക് ചെയ്യുക സിപ്പ് ഫയലിന്. അപ്പോൾ അതിൽ എക്സ്ട്രാക്ട് ചെയ്യാവുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അവിടുത്തെ ഒരു പാസ്വേഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പാസ്വേഡ് ZR എന്ന് മാത്രം ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് ഡൺ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ അതേ എക്സ്ട്രാക്ട് ആവുന്നതായിരിക്കും. എക്സ്ട്രാക്ട് ഫുൾ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എക്സ്ട്രാക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫയൽ കിട്ടുന്നതായിരിക്കും. GTIMG2 എന്ന് പറഞ്ഞൊരു ഫയൽ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ രണ്ടാമതായിട്ട് GTIMG2 എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക. പലരും പറഞ്ഞത് ഇത് കുറച്ച് ടഫാണ്, ഈ ആപ്പ് യൂസ് ചെയ്യാതെ മോഡ് ആയി ചെയ്യാൻ പറ്റുമെന്ന്. ഇതാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. പിന്നെ TXG2 ഇതിനേക്കാളും ടഫാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന ഈ പ്രോസസ്സ് ഒരൊറ്റ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഏത് കാറ് വേണമെങ്കിലും GT3 ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്യൂട്ടോറിയൽ നല്ലപോലെ വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഓപ്പൺ IMG ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ IMG എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ലഭിക്കുക. അതിൽ ഓപ്പൺ IMG എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നിങ്ങളെല്ലാ ഫയൽസും കൂടെ ഓപ്പൺ ആയിരിക്കും. ഇൻറ്റർണൽ സ്റ്റോറേജിലുള്ള എല്ലാ ഫയൽസും ഓപ്പൺ ആയിരിക്കും. അതിൽ ആൻഡ്രോയിഡ് എടുക്കുക, ഡാറ്റ എടുക്കുക, com.rockstar.gts എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യുക. ഫയൽസ് ഓപ്പൺ ചെയ്യുക, TXDB ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കുറേ ഫയൽസ് കാണാം. അതിൽ GT3.IMG എന്നുള്ളൊരു ഫയൽ കാണാം വടിയിലായിക്കൊണ്ട്. അതിൽ ഒന്ന് ടച്ച് ചെയ്യുക, എന്നിട്ട് സെലക്ട് ചെയ്യുന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻറ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അതിൽ മുകളിൽ ആയതുകൊണ്ട് ഒരു 3 സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ ആയിരുന്നു, 3 ഡോട്ട് നിങ്ങൾക്ക് കാണാം. ആ 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആഡ് ഫയൽസ് ടു റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫയൽസ് ഇവിടെ ഒന്നും പാടി ഓപ്പൺ ആയിരുന്നതായിരിക്കും. അതിലൊക്കെ ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് എന്നുള്ള ഫോൾഡറിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത GTIMG2 എന്നുള്ളൊരു ഫയൽ ഉണ്ടായിരിക്കും. ആ ഫയൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറേ DFF ഫയൽ കാണാം. അപ്പോൾ അതൊക്കെ ഓൾ സെലക്ട് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ അടിയിൽ അങ്ങനെയുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അതൊക്കെ സെലക്ട് ആവുന്നതായിരിക്കും. എന്നിട്ട് സെലക്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊരു പ്രോസസ്സിംഗ് ആവുന്നതായിരിക്കും. പ്രോസസ്സിംഗും ഫുൾ ആവുന്നതായിരുന്നു, വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് പ്രോസസ്സിംഗ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻറ്റർഫേസ് ആയി ലഭിക്കുക. അതിൽ മുകളിലായുള്ള 3 ഡോട്ടും ഒന്ന് കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റീബിൽഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെ റീബിൽഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണിക്കും. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ റീബിൽഡ് ആവുന്നതായിരിക്കും. അത് റീബിൽഡ് ഫുൾ ആവുന്നതായിരുന്നു, വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ക്ലിയോ മോഡ് ഓപ്പൺ ചെയ്യുക. ക്ലിയോ മോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം കാർസ് ഫോൺ എടുക്കുക. കാർസ് ഫോൺ എടുത്താൽ നിങ്ങൾക്ക് ഈ കാർസൊക്കെ അങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാർസ്, നമ്മൾ മറ്റുള്ളവരെ ഓടിക്കുന്ന കാർസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ചില കാർസൊക്കെ ഇതേമാതിരി മോഡ് ചെയ്തായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ക്ലിയോ മോഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ക്ലിയോ മോഡ് വർക്കാവാത്ത GT ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കാർസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പോലീസുകാരൊക്കെ മോഡ് ചെയ്തിട്ട് അതിൽ ലംബോർഗിനി ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ പല കാർസ് ഇതിൽ മോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ഒരിക്കലും മറക്കരുത്. നമ്മൾ Road to 1K അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കി പിന്നെ ഞാൻ അടുത്ത വീഡിയോ അതാണ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ വീഡിയോസ് മൈനിങ് കാണാം. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.